സംഭവിച്ചു, നമ്മളെ സഹ ഇടിച്ചു. രണ്ട് മൊത്തത്തിൽ പോകുന്നത് ഫ്രണ്ട് സെക്ഷൻ അപ്പാച്ച ഓണേഴ്സിന് എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടെന്നുള്ളത് എനിക്ക് ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഗ്രൂപ്പിലൊരു വീഡിയോ ഇട്ടിട്ട് ഇതേപോലെ സംഭവിച്ചു എന്ന് പറയുമ്പോഴാണ് പറയുന്നത്, എല്ലാവരും പറയുന്നുണ്ട് അവർക്ക് ഇതുപോലെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട്. ആ കിട്ടി ഇത്രേ 50,412 രൂപ. സോ ഹേ ഗൈസ്, ഇറ്റ്സ് മീ ഷിവ, യു ആർ വാച്ചിങ് ടെക് ആനലോഗ് മലയാള യൂട്യൂബ് ചാനൽ. ഇപ്പോഴോട്ട് എല്ലാവർക്കും സാറും. ഇപ്പോൾ ഗൈസ് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ എന്ത് നടക്കാൻ പാടില്ലെന്ന് ഞാൻ ഓരോ ബൈക്കറും ആഗ്രഹിക്കുമോ സംഭവിച്ചു. നമ്മളെ സഹായം ഇടിച്ചു. എങ്ങനെ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തെന്ന് എനിക്ക് മനസ്സിലായില്ല. ഗ്രൂപ്പ്സിൽ ഫോട്ടോസ് വന്നു, പിന്നെ കുറേ പേര് അല്ലാതെ എന്നെ ഇൻസ്റ്റാ മെസ്സേജ് അയച്ചിരുന്നു, അത് വണ്ടി ഇടിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞു കുറേ പേര്. അത് സത്യം പറഞ്ഞാൽ അത്രയും വിചാരിച്ചു പോലുമില്ല ആൾക്കാർക്ക് ഞാനെന്ന് മനസ്സിലാവുന്നു. പക്ഷേ അതൊരു ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയായിരുന്നു. സോ അപ്പം വണ്ടി ഞാൻ കാണിക്കാം. 6 മേളിലുള്ള മിസ്റ്റേക്ക്, അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഫർദറായിട്ട് പറയാം. സോ വണ്ടി ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം, നിങ്ങൾക്ക് മനസ്സിലാവും. അതല്ലോ വണ്ടി മൊത്തത്തിൽ പൊളിഞ്ഞു, ഫ്രണ്ട് സെക്ഷൻ മുഴുവൻ പൊളിഞ്ഞു, ഗാർഡ് ഫോർക്ക് വെൻ്റാണ്, ഹെഡ്ലൈറ്റ് മൊത്തം പൊട്ടിപ്പോയി, എൻ്റെ മൗണ്ടിങ്സ് കാര്യങ്ങളൊക്കെ പൊട്ടി, ഡോമിനൊരു പൊട്ടലും ഒക്കെ ഉണ്ട്, അതിൻ്റെ സൈഡ് പീസ് കാര്യങ്ങളൊക്കെ പൊട്ടി, നമ്മുടെ ടാങ്ക് മൊത്തത്തിൽ പൊളിഞ്ഞു. മൊത്തത്തിൽ കൈയോടെ വന്നായിരുന്നു കൊണ്ടുള്ളൂ, മൊത്തം പ്രശ്നമാണ്. ബാക്കിലോട്ടൊന്നും സംഭവിച്ചിട്ടില്ല വണ്ടിയുടെ ഹാൻഡിൽ, ഫ്രണ്ടിലോട്ട് മൊത്തത്തിൽ ബെൻഡായി നമ്മൾ വെച്ച ഹാൻഡിൽ. ഇത് വെച്ചതിൻ്റെ വീഡിയോ ഇനി വരത്തേ ഉള്ളൂ ചാനലിൽ, അത് വീഡിയോ ഇട്ട് പോലും ഇല്ല, അതിന് മുന്നേ ഹാൻഡിൽ പോയി. നമ്മുടെ മസ് സിലിണ്ടർ കാര്യങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട്. വണ്ടിയിപ്പം എന്തേ ഓൾമോസ്റ്റ് ഈ ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ കോട്ടയം ഷോറൂമിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് ബമ്പർ ടു ബമ്പർ ക്ലെയിം കിട്ടും. അപ്പം ആ പ്രശ്നം ഇത് അണ്ടർവെല്ലിക്കും പൊട്ടലുണ്ട് കേട്ടോ, അണ്ടർവെല്ലി പൊട്ടി താന്നിട്ടുണ്ട്. സോ ബമ്പർ ടു ബമ്പർ ക്ലെയിം കിട്ടും എന്നുള്ളത് ഷുവറായിട്ടുണ്ട്. അപ്പം ഇന്ന് ഷോറൂമിലോട്ട് വണ്ടി നമ്മൾ കൊണ്ടുപോകും. സാമ് ബുള്ളറ്റ് കൊണ്ട് വരുന്നുണ്ട് നമുക്ക് പോകാനായിട്ട്. ആൻഡ് ഓട്ടോ ഞാൻ വിളിച്ചിട്ടുണ്ട്, ഓട്ടോ ഒരു 12 മണിയാകുമ്പോൾ എത്തും, ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുന്നേ ഉള്ളൂ സമയം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ വണ്ടിയുടെ ബാക്കിലത്തെ സാധനങ്ങളും പിന്നെ ഹാൻഡിൽ ബാറൊക്കെ അയച്ച് സ്റ്റോക്ക് ഹാൻഡിൽ ജസ്റ്റ് കയറ്റി വെച്ച് കൊണ്ട് ഷോറൂമിൽ ഏൽപ്പിക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. എന്നാ പറയണ്ടേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാതെ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫുൾ സേഫ്റ്റി ഗിയേഴ്സ് ഇട്ടിട്ടുണ്ടാകുന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. സോ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ബൈക്ക് ഓടിക്കുമ്പം അറ്റ്ലീസ്റ്റ് ഒരു ഹെൽമെറ്റ് അതിൽ ഇടുക. കാരണം സേഫ്റ്റി ഗിയേഴ്സ് ഇല്ലായെങ്കിൽ ഞാൻ തീർന്നതാണ്. എൻ്റെ ഹെൽമെറ്റ് സ്ക്രാച്ച് ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ഹെൽമെറ്റ് സ്ക്രാച്ച് ഉണ്ട്, പിന്നെ എന്നാ പറയണ്ടേ, ജാക്കറ്റിൽ സ്ക്രാച്ചസ് ഉണ്ട്, ഗ്ലൗവിൻ്റെ പാഡിങ്സ് തേഞ്ഞു പോയി, പുത്തൻ ഗ്ലൗ, എൻ്റെ ആസ്പ്രയുടെ പുതിയ ഗ്ലൗ, ഞാൻ വീഡിയോ പോലും ചെയ്തില്ല എൻ്റെ, എന്നൊക്കെ ഗിഫ്റ്റ് കിട്ടിയ ഗ്ലൗവായിരുന്നു, അതിൻ്റെ എന്നാ പറയണ്ടേ സ്ക്രാച്ച് വീണിട്ടുണ്ട്. സോ അങ്ങനെ കുറേ ഡാമേജ് ഉണ്ടായി. എൻ്റെ കൂടെ ബ്രദർ ഉണ്ടായിരുന്നു, അവൻ്റെ ബോഡിക്കും ഒന്നും പറ്റിയില്ലെങ്കിൽ അവൻ്റെ ഹെൽമെറ്റ് തന്നെ കാരണം തല ഇടിച്ചാണ് വീണ, പക്ഷേ ഞാൻ തല അടിച്ചാണ് വീണ. സോ എനിക്കെന്നെ പറയാനാ, ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്നാ പറയണ ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മൊമെൻ്റായി പോയി. ബേസിക്കലി നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് സംഭവം, നമ്മളെയാണ് മിസ്റ്റേക്ക്. നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് 0 ബ്രേക്ക് ആയി പോയെന്നുള്ളതാണ് ഏറ്റവും വലിയ എൻ്റെ കാരണം. ശരിക്കും പറഞ്ഞാൽ അപ്പാച്ച ഓണേഴ്സിന് എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടെന്നുള്ളത് എനിക്ക് ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ ഗ്രൂപ്പിലൊരു വീഡിയോ ഇട്ടിട്ട് ഇതേപോലെ സംഭവിച്ചു എന്ന് പറയുമ്പോഴാണ് പറയുന്നത്, എല്ലാവരും പറയുന്നുണ്ട് അവർക്ക് ഇതുപോലെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ചിലർ രക്ഷപ്പെട്ടു, ചിലർക്ക് ഇതുപോലെ സിവിയർ ആയിട്ട് ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇത് കാരണം സംഭവം, ഞാൻ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പം എനിക്ക് ഫ്രണ്ട് ബ്രേക്ക് ഇല്ല, ലിവർ ലോക്കായിട്ട് ബ്രേക്കില്ലാതെ വണ്ടി 0 ബ്രേക്കിൽ ചെന്ന് ഒരു കാറിൻ്റെ ബാക്കിൽ ഇടിച്ച് കയറുമായിരുന്നു. സോ ഇപ്പം എന്നാ പറയണ്ടേ, വണ്ടി ഇതാണ്, അതുകൊണ്ടാണ് ഈ ഒരു കോലം ആയത് വണ്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അപ്പം ഇത് പറഞ്ഞാൽ എനിക്ക് ഇടിച്ചന്ന് കര എന്നാ പറഞ്ഞു പൊന്നു പോലെ കൊണ്ടുവരുന്ന വണ്ടിയാണ്. അപ്പം കരയണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണോ എന്നൊരു ഇടിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഇടിച്ച 10 സെക്കൻഡ് എന്ന് പറയുന്നത് ഫുൾ എന്നാ പറയണ്ട ബ്ലറായിരുന്നു. ചെറുതായിട്ടൊന്ന് ബോധമൊക്കെ പോയി വന്നു, പിന്നെ അതിനുശേഷം കരയണോ എന്ത് ചെയ്യണമെന്ന് പറയാത്തൊരവസ്ഥ. എന്ത് പിന്നെ നമ്മളൊന്നുകൂടെ നിന്ന് റിക്കവറായി വന്നു, പിന്നെ അത്രേ ഉള്ളൂ. ആക്സിഡൻസ് നടക്കും, റോഡാണ്. നമ്മൾ ഈ ആക്സിഡൻറ്റ് കൊണ്ടൊന്നും ഒരിക്കലും ട്രാവലിംഗ് നിർത്തുകയോ, ഒരിക്കലും 2022 ഒരു ആക്സിഡൻറ്റ് നടന്നു അതുകൊണ്ട് ഞാൻ ട്രാവലിംഗ് നിർത്തി എന്നുള്ളൊരു പറച്ചിലും ഉണ്ടാകുകയല്ല. നമ്മൾ ഇനിയും ചെയ്യും, ഇനിയും നമ്മൾ ട്രാവലിംഗ് ഉറപ്പായിട്ടും ചെയ്യും. വണ്ടി ഒരു മാസം എന്നാ പറയണ്ടത്.
സോ ഈ വണ്ടി നമ്മളിതേ ബാക്കിലത്തെ ബോക്സ് അഴിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ലാബ്രയിൽ വെക്കുന്നില്ല ഞാൻ, അത് നമുക്ക് ക്ലൈമ് വന്നില്ലെങ്കിലും നമുക്ക് ലാബ്രയിൽ വെക്കാം, നമ്മുടെ കൈ ഇരിപ്പുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ ഞാൻ മറ്റേ സ്റ്റോക്ക് ഹാൻഡിൽ കയറ്റിട്ടുണ്ട്. ഇപ്പോൾ ഇതിരിക്കുന്ന പൊസിഷനിൽ ഹാൻഡിൽ ഇങ്ങനെ വെച്ചാലേ ഇരിക്കുന്നുള്ളൂ, വൃത്തിക്ക് മൊത്തത്തിൽ ഇങ്ങോട്ട് ബെൻഡ് ആയിരിക്കുന്നുണ്ട്. സോ ഹാൻഡിൽ കയറ്റി ഹെഡ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി പെട്ടി ഓട്ടോയിൽ കയറ്റിയിട്ട് ഷോറൂമിൽ പോകുമ്പോൾ ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണിച്ചു തരാം. സോ ഗൈസ് നമ്മുടെ വണ്ടി എന്നാ പറയണ്ട പിക്കപ്പിൽ കയറി അങ്ങോട്ട് പോയിട്ടുണ്ട്. പിക്കപ്പ് മീൻസ് മറ്റേ പെട്ടി ഓട്ടോയാണ് വിളിച്ചത് കേട്ടോ. സോ സാമ വന്നിട്ടുണ്ട്. അപ്പം ഇവൻ്റെ കൂടെ ഞാൻ ഇനിയും പോകണം കോട്ടയം ഷോറൂമിൽ. അവിടെ സ്ഥലത്തിൻ്റെ പേരെന്നാ അറിയാം? കോട്ടയം. അവിടെ പോകുമ്പോൾ അറിയാം, അവിടെ പോകുമ്പോൾ പറയാം. ഒരു നമ്മുടെ ഒരു പാലത്തിൻ്റെ താഴെ ഷോറൂം, കോട്ടയം റൂട്ടിലുള്ള ഷോറൂം, സ്റ്റീഷൻ ഷോറൂം. അവിടെ തന്നെ ഞാൻ ക്ലെയിമിന് കൊടുക്കുന്നത്. അവിടെ വിളിച്ച് ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അറിയാം, ഓട്ടോ ചേട്ടൻ ഓൾറെഡി ജെറ്റിട്ട് പോയി കഴിഞ്ഞു. മിക്കവാറും ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമായിരിക്കും പുള്ളി. അപ്പം നമുക്കേതായാലും ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ ബാക്കി സീൻസും കാര്യങ്ങളൊക്കെ കാണിക്കും. വണ്ടി പോയിരുന്നു അവരുടെ കമ്പനി ഇവിടെ ഉള്ള യുണൈറ്റഡ് ഇന്ത്യ ടീമിന്റെ. ആ അവർ പോയി കൊണ്ടുവരും. അത് വന പുള്ളി മറ്റേ ഇതാ പെട്ടി ഓട്ടോ. അപ്പം വണ്ടി ഓടി എത്താൻ ഞങ്ങൾ ബൈക്കിൽ ഇങ്ങനെ പോകുന്നായിരുന്നു. എവിടെ വീട്? വീട് വാഴപ്പള്ളി, ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി. വണ്ടി വന്നു നമ്മുടെ മുന്നോട്ട് കയറ്റി വെച്ചു. കുറച്ച് സേഫ് ആയിരിക്കുമല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ. കുറച്ച് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ആ നല്ല ഇടിയായിരുന്നു. കാറിൽ പുറകെ തിരിച്ചു കയറും, പുറകെ തിരിച്ചു കയറും. ഞാൻ തന്നെ നമ്മുടെ സേഫ്റ്റി യൂസ് മൊത്തം ഡാമേജ് ആയി. ഒരു സൈഡ് ഹെൽമെറ്റ്, ഈ ഹെൽമെറ്റ് ആയിരുന്നു. ഇതിപ്പം ക്ലീൻ ചെയ്തത്, നല്ല സ്ക്രാച്ച് ഉണ്ടായിരുന്നു. ഒരാൾ കയറാമോ? ഞാൻ താഴെ ബാക്കി മറ്റേ പീസ് അസംബ്ലി ബോക്സൊക്കെ ഹാനില് ടാങ്ക് കവർ ഡൂ കൂട്ടിയിട്ടുണ്ട്. ഡൂമ് ഞാൻ പേപ്പർ എടുത്തിട്ടുണ്ട്. ആ ചേട്ടനാണ് വിളിച്ചത്. ആ ശിവ 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 ഓക്കെ ബ്രോ, വണ്ടി കണ്ടല്ലോ, ഈ ഒരു കണ്ടീഷൻ ആണ്. ഓക്കെ അപ്പം ഇതാണ് കണ്ടീഷൻ. നമ്മുടെ പാർട്സും കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബിൽ തന്നിട്ടുണ്ട്. ഒരു രണ്ട് രണ്ടരയാകുമ്പോൾ വരുമ്പോഴത്തേക്കും നമുക്ക് വണ്ടിയുടെ എസ്റ്റിമേറ്റ് തരാം. അതിനുശേഷം നമുക്ക് ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ കാണിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്.
അപ്പം നമുക്ക് വഴി അപ്പം ഇവന് കഞ്ഞിക്കുഴി വരെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം അതൊക്കെ പരിപാടിയിലും കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് ഷോറൂമിൽ വരുമ്പോഴത്തേക്കും കാണാം. അപ്പം സോ ഇറ്റ്സ് ടൈം ഓൾമോസ്റ്റ് ഒരു എത്രയാ 3 മണിയായിട്ടുണ്ട്. നമ്മൾ പോയി കഞ്ഞിക്കുഴി പോയി ഇവൻ്റെ പരിപാടി സ്ഥലം തീർത്തു, ദെൻ കഴിച്ചു, ഫുഡ് കഴിച്ചു. സോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു അരമണിക്കൂറിലെ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ എസ്റ്റിമേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇൻഷുറൻസ് ഡോക്ടറിലോട്ട് പോകണം. അതാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. എങ്ങനെയിരിക്കുന്നു താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വെയിറ്റ് ചെയ്തല്ലേ. സോ നമ്മുടെ എസ്റ്റിമേറ്റ് വന്നു കേട്ടോ, ഇത്രയും സാധനം മാറിയപ്പോൾ നമുക്ക് ആകുന്നതെന്ന് പറയുന്നത് 50,412 രൂപ. തൃപ്തിയായി, ആ കിട്ടി 50,412 രൂപ. ഇപ്പോഴാണ് ശരിക്കും ആചാണല്ലോ നമ്മുടെ നമ്മുടെ ഓ എസ്റ്റിമേറ്റ് കിട്ടിയായിരുന്നു 50,000 വന്നിട്ടുണ്ട്. ഇൻഷുറൻസ് ഓഫീസിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പം എന്താ ചെയ്യണം? ഇതും നിങ്ങളുടെ എന്നാ വണ്ടിയുടെ ഇൻഷുറൻസിൻ്റെ ഒറിജിനൽ. ഓക്കെ, വണ്ടിയുടെ RC ബുക്ക്, ലൈസൻസ്, ഓടിച്ചാളുടെ ലൈസൻസ്, ഓക്കെ, ഇത്ര ഡോക്യുമെൻസ് ആയിട്ട് നിങ്ങൾ ഇൻഷുറൻസ് ഓഫീസിൽ പോവാം. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അതിനുള്ള സർവേറെ ഇങ്ങോട്ട് വിടും. വണ്ടി എന്നുള്ള കണ്ട് കഴിയുമ്പോഴത്തേക്ക് സർവേർ ഈ പറഞ്ഞ പാർട്സ് എന്നുള്ളത് ഡാമേജ് ആയിട്ടുള്ള പാർട്സ് എന്നുള്ളത് ഫുള്ള് കണ്ടിട്ട് പുള്ളി എന്നുള്ള അപ്രൂവൽ ചെയ്യും. അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്കൊന്നുള്ള ഓൾമോസ്റ്റ് ഡാമേജ് ഉള്ള എല്ലാം തന്നെ തരും. അവർ തരുന്ന പാർട്സ് എന്നുള്ളത് നിങ്ങൾക്ക് അതിൻ്റെ ഏതൊക്കെ കിട്ടിയെന്നുള്ളത് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾ എപ്പോഴായിരിക്കും ഞാൻ വരേണ്ട വരുന്നത്? എനിക്ക് ഇതിനിടയ്ക്കായിട്ട് വരേണ്ട ഒരു വീട് വരുന്നില്ല. ഓക്കെ, വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വന്നതാണ്. അല്ല, ഇടയ്ക്ക് ഞാനൊന്ന് വിസിറ്റ് ചെയ്യുന്നൊരു കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ, ഞാൻ ബ്രോയുടെ നമ്പർ തരാം, ഞാൻ കയ്യിൽ തന്നെ വെച്ചോ. ലോട്ടറി അടിച്ചിട്ടുണ്ട് ഗൈസ്, 50,000. അത് നല്ലൊരു എമൗണ്ട് ഫോർക്കിനും മറ്റേ മീറ്ററും കൂടെ വരുന്നു. ഇല്ലല്ലേ, വിട്ടേക്ക് വന്നാ ഞാൻ. ശരി ബ്രോ, താങ്ക്സ് എന്നാ, താങ്ക്സ് ഹെൽപ്പ് ചെയ്യുന്ന നന്ദി, വിളിച്ചോളെ. ഓക്കെ എന്നാ, ഓക്കെ. മാറ്റി തരും പറഞ്ഞു. സോ ഗൈസ്, അപ്പം ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും നമുക്ക് വയറും നിറഞ്ഞത്. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി നമുക്കൊരു വർക്കിനുള്ള എൻ്റെ വർക്കിനുള്ള ഡിസ്കളേറ്റും മേടിച്ചു. ആ വന്ന കഴിഞ്ഞാൽ അതുകൂടെ നടന്നല്ലോ, ലാസ്റ്റായിട്ട് സായാഹ്നം കണ്ടിട്ട് വന്നേക്കളാ. അപ്പോൾ ഇനി 2 മാസം കഴിഞ്ഞിട്ട് കാണാൻ വെച്ച് എൻ്റെ കൊച്ചിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ. സോ ഗൈസ്, അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇവർ തന്ന എസ്റ്റിമേറ്റും ഇവർ പറഞ്ഞ കുറച്ച് ഡോക്യുമെൻസും ഉണ്ട്. അതും കൊണ്ട് നമ്മൾ ഇനിയും ഷോറൂമിലോട്ട് പോകണം. ഐ മീൻ ഷോറൂമല്ല, നമ്മുടെ ഇൻഷുറൻസിൻ്റെ ഓഫീസിലോട്ട് പോകണം. യുണൈറ്റഡ് ഇൻഷുറൻസ് ഓഫീസാണ് സംഭവം. അപ്പോൾ നമ്മൾ ബാക്ക്. ഹേ ഗൈസ്, അപ്പം ഇന്നത്തെ day 2 ആണ്, നമ്മളിന്ന് പോകുന്ന ഹിമാലയനിലായിരിക്കും. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ആദ്യമേ പോയിട്ട് നമ്മുടെ എന്നാ പറയണ്ട ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ കൊടുക്കാനുള്ള ലൈസൻസിൻ്റെ ഒറിജിനൽ എടുക്കണം, RC ബുക്കിൻ്റെ ഒറിജിനൽ എടുക്കണം, പിന്നെ ഇൻഷുറൻസിൻ്റെ ഒറിജിനൽ എടുക്കണം, പിന്നെ വേണ്ടത് ഇത്ര ഐറ്റവും, പിന്നെ അന്ന് നമുക്ക് തന്നെ എസ്റ്റിമേറ്റും, പിന്നെ ഇതിൻ്റെ എല്ലാം കോപ്പീസുമായിട്ട് ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ പോകണം. കോപ്പീസ് എല്ലാം അവിടെ സബ്മിറ്റും ചെയ്യണം. ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് നമുക്ക് തിരിച്ച് കൊണ്ടുവരാം, കാണിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാണ് പരിപാടി നടപ്പ്. ഇതാണ് നമുക്ക് ഇന്ന് പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിൽ പോയി കോപ്പി എടുക്കാം. ഫോണെന്ന് പറഞ്ഞാൽ താജ ഹിമാലയനാണ്. അപ്പം നമ്മൾ സയൻസായിട്ട് ആദ്യം പോയി ഒരു ഫോട്ടോ കോപ്പി സെറ്റ് ചെയ്യുക, കാരണം അതാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. എടുക്കാൻ അപ്പം നമ്മൾ കോപ്പി എടുത്ത് ബാഗ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാത്തിൻ്റെ ഓരോ കോപ്പി വെച്ചെടുത്തു. 10 രൂപ.
പക്ഷെ ക്ലെയിമിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ബൈക്കിന്റെ നമ്മൾ കൊടുത്ത് കേട്ടോ, കൊടുത്തിട്ട് ഇറങ്ങുവാണ്. അപ്പം ഇവിടെ കൊടുത്തതെന്ന് പറയുന്നത് ആർ സി ബുക്കിൻ്റെ ഒരു ഫോം തന്നായിരുന്നു. ആ ഫോമിനകത്ത് നമ്മൾ വാഹനം ഇടിച്ച ഡീറ്റെയിൽസ് അന്ന് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എല്ലാ പരിപാടിക്കും കൊടുക്കണം. അതൊരു മെയിൻ കാര്യമാണ്. നമ്മൾ പറയുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ടായിരിക്കും ഒരു വണ്ടി ചെക്ക് ചെയ്യുന്നത്. ഐഡിയും നമ്മൾ പറയുന്ന റീസണും സെയിം ആണെന്ന് നോക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആൻഡ് ഇതിനാണത് നമ്മൾ ആർ സി ബുക്കിൻ്റെ കോപ്പി, ഇൻഷുറൻസിൻ്റെ കോപ്പി, ദെൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി, ഇത് നമ്മൾ ചെറിയ നോക്കും. സംഭവം പ്രോപ്പറാണോ, അതാണ് ഇവിടുത്തെ എന്ന് പറയുന്നത്. അത്രയും നമുക്കിനി ക്യാഷ്ലെസ്സായിട്ടാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമുക്കിനി അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടി വരും. ഇൻ കേസ് ക്യാഷ്ലെസ് കിട്ടിയില്ലെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണുള്ളത് ഷോറൂമിൽ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്യാനാണ് എൻ്റെ അത് പറഞ്ഞേക്കുന്നത്. സോ അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ ചെറിയ വ്ലോഗ് എന്ന് പറയുന്നത്. ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ പോയി മോട്ടോറാഷില് പോയിട്ട് ഇതിലേക്ക് വണ്ടി കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരാഴ്ച നല്ല വണ്ടി മേടിച്ചത്. സോ ഗൈസ് നമ്മൾ മോട്ടോറാഷിലെത്തി. അപ്പം അതാണ് നമ്മുടെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ബേസിക്കലി സയ ഇടിച്ചതെന്ന് പറയുന്നത് ആരും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം. എല്ലാവരും ചോദിക്കുന്ന ഇതാണ് എങ്ങനെ ഇടിച്ചു എന്താണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. ബട്ട് ഉടനെ തന്നെ നമ്മുടെ വണ്ടി തിരിച്ച് നമ്മുടെ കൈ വരും. ഞാൻ ഷോറൂമിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആവശ്യമുള്ളത് അവർ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ സെറ്റ് ചെയ്തായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാർട്സ് വരേണ്ട താമസം നമ്മുടെ വണ്ടി കൈ കിട്ടും. വേറെ കേസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സോ അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. വേറെ കുറേ കണ്ടൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹാൻഡിൽ സെറ്റ് ചെയ്ത കണ്ടൻ്റ് തന്നെ ഇതുവരെ ഇട്ടില്ല. സോ അത് കിടക്കുക. അതൊക്കെ ഞാൻ അടുത്ത ദിവസം ഇട്ട് ഇടാൻ ശ്രമിക്കാം. സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ എന്ന് പറയുന്നത്. രണ്ട് ദിവസത്തെ ഇവിടെ എടുത്തൊറ്റൊരു വീഡിയോ ആക്കിയതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, എൻ്റെ കാരണം തന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ഗുഡ് ബൈ.